Hi friends, Sam's Creations in the Pudir video. In the video, we have a simple and amazing wall hanging. We have a number of wall hanging. We have a chart paper. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് മുത്തുകളും എടുക്കാവുന്നതാണ്. ഞാൻ കാർഡ്ബോർഡ് കഷ്ണം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചാർട്ട് പേപ്പർ അതിന്റെ മുകളിൽ ഒട്ടിച്ചെടുത്തു. പിന്നെ ചാർട്ട് പേപ്പറിന്റെ അറ്റം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ചാർട്ട് പേപ്പർ ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂക്കളാണ്. അതിനായി നമുക്ക് പിങ്കും മഞ്ഞയും നിറത്തിലുള്ള കളർ പേപ്പേഴ്സ് ആവശ്യമുണ്ട്. പിങ്ക് നിറത്തിലുള്ള പേപ്പറിനെ ഞാൻ 2.5 ഇഞ്ച് നീളത്തിലും വീതിയിലും മഞ്ഞ നിറത്തിലുള്ളതിനെ 1.5 ഇഞ്ച് നീളത്തിലും വീതിയിലും മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ഈ രീതിയിൽ മടക്കിയെടുക്കുക. മഞ്ഞ നിറമുള്ളതും അങ്ങനെ മടക്കിയെടുക്കുക. ഇനി നമുക്ക് അതുപോലെ മടക്കിയെടുത്ത ഒരു പേപ്പറിമേൽ പെൻസിലോ പെന്നോ ഉപയോഗിച്ചിട്ട് ഇതളാകൃതിയിൽ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. ഞാൻ ഇവിടെ ഇതളാകൃതിയിൽ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നിവർത്തി നോക്കാം. അപ്പോൾ നമുക്ക് പൂവിന്റെ ആകൃതിയിലുള്ള ഒരു പേപ്പർ കഷ്ണം ലഭിക്കുന്നതാണ്. മഞ്ഞ നിറമുള്ള പേപ്പറും ഞാൻ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അത് പിന്നെ നമുക്ക് മഞ്ഞ നിറത്തിലുള്ള 3 എണ്ണവും റോസ് നിറത്തിലുള്ള 6 എണ്ണവും ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു പൂവെടുത്തതിന് ശേഷം അതിൻ്റെ ഇതളുകളുടെ നടുക്കിൽ ചെറുതായി ഒന്ന് മുറിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നിവർത്തിയതിനു ശേഷം കത്രിക ഉപയോഗിച്ച് അതിൻ്റെ ഇതളുകൾ ഒന്ന് ചുരുട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതളുകൾ ഉള്ളിലേക്ക് നിൽക്കുന്നത് പോലെ ആയി കിട്ടും. ആദ്യത്തെ അട്ടിയിൽ 8 ഇതളുകളോടെ ഇതുപോലെ തന്നെ വെക്കുക. അടുത്ത പൂവിന്റെ ഒരു ഇതളിന്റെ നടുഭാഗം മാത്രം മുറിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്തടുത്ത 2 ഇതളുകൾ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു പൂ ലഭിക്കുന്നതാണ്. അടുത്ത പൂവിന്റെ ഒരു ഇതൾ മുഴുവൻ മുറിച്ചു മാറ്റേണ്ടതാണ്. ഇനിയുള്ള അടുത്തടുത്ത ഇതളുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു പൂ ലഭിക്കും. ഇനിയുള്ള പൂവിന്റെ 2 ഇതളുകളാണ് മുറിച്ചു കളയേണ്ടത്. അതിനുശേഷം നേരത്തെ പോലെ തന്നെ അടുത്തടുത്ത 2 ഇതളുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് 5 ഇതളുള്ള ഒരു പൂ ലഭിക്കുന്നതാണ്. അടുത്ത പൂവിന്റെ 3 ഇതളുകളാണ് മുറിക്കേണ്ടത്. മുറിച്ചു മാറ്റിയതിനു ശേഷം അടുത്തടുത്തുള്ള 2 ഇതളുകൾ കൂട്ടിയൊട്ടിക്കുമ്പോൾ നമുക്ക് 4 ഇതളുള്ള ഒരു പൂ ലഭിക്കും. ഇതുപോലുള്ള ഒരു പൂ. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പൂവിന്റെ പകുതി ഭാഗമാണ്. എന്നിട്ട് അടുത്തടുത്ത 2 ഇതളുകൾ കൂട്ടിയൊട്ടിക്കുമ്പോൾ നമുക്ക് 3 ഇതളുള്ള ഒരു പൂ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ച് പൂക്കളുടെ ഇതളുകൾ തമ്മിൽ കൂട്ടിയൊട്ടിക്കാം. പിന്നെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ പൂവിൻ്റെയും നടുവിൽ ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചോ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ Thank you.
പൂക്കളുടെ ഇതളുകളെല്ലാം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പൂക്കളിൽ പൂവിന്റെ നടുവിൽ ഒരു മുത്ത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പൂ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇലകൾ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ പച്ച നിറത്തിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ പേപ്പറിന് മുകളിൽ ഇലയുടെ ആകൃതിയിൽ വരച്ചു കൊടുക്കാം. ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. ഞാനിത് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡിയായിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.